1989-ൽ വടക്കൻ വീരഗാഥ എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടാണ് ജോമോൾ അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് കുഞ്ചാക്കു ബോബൻ നായകനായി എത്തിയ മയിൽപ്പീലിക്കാവിലൂടെയും പഞ്ചാബി ഹൗസിലൂടെയുമാണ് താരം നായികയായി മാറിയത്. പിന്നീട് അങ്ങോട്ട് ജോമോൾക്ക് സിനിമയിൽ തിരക്കുകളുടെ കാലമായിരുന്നു. നിറം, ദീപസ്തംഭം, മഹാശ്ചര്യം, തില്ലാന തില്ലാന, രാക്കളിപ്പാട്ട് തുടങ്ങിയ സിനിമകളിലെല്ലാം താരം അഭിനയിച്ചു. വിവാഹത്തോടെയാണ് ജോമോൾ അഭിനയം ഉപേക്ഷിച്ചത്. 2017-ൽ പുറത്തിറങ്ങിയ കെയർഫുള്ളാണ് ജോമോളുടേതായി ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ചിത്രം. സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിലും TV റിയാലിറ്റി ഷോകളിലും മറ്റും ജഡ്ജായും അതിഥിയായും ഒക്കെ താരം സജീവമാണ്. കൂടാതെ സോഷ്യൽ മീഡിയ വഴിയും ജോമോൾ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. നൃത്തം, ഫോട്ടോഷൂട്ട്, യാത്രകൾ, പാചകം എന്നിവയുടെ വിശേഷങ്ങളാണ് താരം സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുള്ളത്. അഭിനയിക്കുന്ന കാലത്ത് ജോമോളുടെ ഭാഗ്യ നായകനായിരുന്നു കുഞ്ചാക്കു ബോബൻ. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച നിറം, മയിൽപ്പീൽക്കാവ് എന്നീ സിനിമകളിലേക്ക് ഇന്നും ആരാധകരുണ്ട്. ജോമോൾ അഭിനയം നിർത്തിയെങ്കിലും കുഞ്ചാക്കു ബോബൻ ഇന്ന് മലയാളത്തിലെ മുൻനിര താരമാണ്. ചോക്ലേറ്റ് ഹീറോ ടൈറ്റിലിൽ നിന്നെല്ലാം മാറി വില്ലൻ, നായകൻ, സഹനടൻ തുടങ്ങി ഏത് കഥാപാത്രവും അനായാസമായി കൈകാര്യം ചെയ്യുന്ന നടനായി കുഞ്ചാക്കു ബോബൻ മാറി. അന്നും ഇന്നും മലയാളികൾക്ക് ഇഷ്ടമാണ് എബി, വർഷ കൊമ്പു. ഇപ്പോഴിതാ 25 വർഷങ്ങൾക്ക് ശേഷം എബിയും വർഷയും ഒറ്റ ഫ്രെയിമിലൂടെ ആരാധകർക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. പ്രിയ സഹതാരമായ കുഞ്ചാക്കു ബോബനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ പകർത്തിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ജോമോൾ തന്നെയാണ്. കുഞ്ചാക്കു ബോബനൊപ്പം നിറഞ്ഞ ചിരിയോടെ ചേർന്ന് നിൽക്കുന്ന ജോമോളാണ് ചിത്രത്തിലുള്ളത്. വിക്ടറി സൈൻ കാണിച്ചാണ് പോസ് കൊടുത്തിരിക്കുന്നത്. 25 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എന്നാണ് ഫോട്ടോയ്ക്ക് ജോമോൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. ഫോട്ടോ വളരെ വേഗത്തിൽ വൈറലായി എന്ന് മാത്രവുമല്ല, 90s കിഡ്സിന് പഴയ സിനിമാ ഓർമ്മകൾ ഇരുവരുടെയും ചിത്രം കണ്ടപ്പോൾ മനസ്സിലേക്ക് എത്തുകയും ചെയ്തു. നിരവധി ആരാധകരാണ് പ്രിയ ജോഡിക്ക് കമൻറ്റുകളുമായി എത്തിയത്. 90s കിഡ്സിൻ്റെതാണ് കമൻറ്റുകളിൽ ഏറെയും. ഞങ്ങളുടെ ഇഷ്ട ജോഡികൾ, മയിൽപ്പീലിക്കാവ് ഓർമ്മ വരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ആ കോളേജ് വിദ്യാർത്ഥികളുടെ ചെറുപ്പമുണ്ട്. അന്ന് എല്ലാവരും ചാക്കോച്ചനും ശാലിനിക്കും പിന്നാലെ പോയപ്പോൾ ഞാൻ നോക്കിയത് ഈ രണ്ട് ജോഡികളെയുമായിരുന്നു എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ. എബിയെയും വർഷയെയും വീണ്ടും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞ സന്തോഷവും ചിലർ പങ്കുവച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികളാണ് ജോമോൾക്കുള്ളത്. ഓണം സ്പെഷ്യലായി ഗൃഹലക്ഷ്മിക്ക് വേണ്ടി മക്കൾക്കൊപ്പം ജോമോൾ നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോവും അഭിമുഖവും എല്ലാം വൈറലായിരുന്നു. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും നൃത്തം അന്നും ഇന്നും ഒപ്പം കൊണ്ടു നടക്കുന്നുമുണ്ട് ജോമോൾ. ഇടയ്ക്ക് താരം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുമുണ്ട്. ഇപ്പോൾ താരം സബ് ടൈറ്റിൽ രംഗത്തേക്കും വന്നിരിക്കുകയാണ്. മലയാള സിനിമയിലേക്ക് തിരികെ വരാത്തത് എന്താണെന്ന ചോദ്യങ്ങൾ ഉയരാറുണ്ട്. തിരിച്ചു വരാൻ ഞാൻ എവിടെയും പോയിരുന്നില്ല. ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ള കഥകളിൽ ഈ സിനിമ ചെയ്യാം എന്ന് തോന്നുന്ന തരത്തിലുള്ള കഥകൾ ആയിരുന്നില്ല. നല്ലതൊന്നും വന്നുമില്ല. മെയിൻ കഥാപാത്രമോ അല്ലെങ്കിൽ ലീഡാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന് ആ സിനിമയിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടായിരിക്കണം എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജോമോൾ പറഞ്ഞത്.